ഭരതനാട്യവും മോഹിനിയാട്ടവും പരിചയിച്ച കേരളത്തിന്റെ അരങ്ങുകളിൽ കഥക്കിനും ഇടമൊരുങ്ങുന്നു. കഥക് ഇതിഹാസം ബിർജു മഹാരാജിന്റെ മകളും കൊച്ചുമകളുമാണ് കൊച്ചിയിൽ കഥക് പരിശീലന കളരിയുമായി എത്തിയത്. Teaching some beautifully talented children who are picking up so much in such little time. They haven't had any exposure to Kathak dance form before this. Ilamakkara Government High Secondary School il sayanangalkku pol kathakinte thaalamanu. Hindi hriday bhoomiyil ninnu ee kathak sangam Keralathil ethiyittu naalu kurachayi. Mattaarumalla kathak narnathile adhikayan Birju Maharajinte magal Anita Kulkarniyum കൊച്ചുമകൾ ഷിഞ്ചിനി. See, there is no language of dance, no language of music, no language of painting, no language of all the art forms. Why can't whole of India speak one language, that is art language? Government സ്കൂളുകളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികളിലെ കലാവാസന വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. നൃത്തത്തിൽ മാത്രമല്ല ചിത്രകലയിലും പരിശീലനമുണ്ട്. സായ് ഷിഞ്ചിനി ഫൗണ്ടേഷനാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. Too much difficult to communicate with students. It's a new way to communicate with students through color. It's my new experience in Kerala. ശനിയാഴ്ച വൈകുന്നേരം എറണാകുളം ടൗൺ ഹാളിൽ കുട്ടികളുടെ കഥക അവതരണവും ചിത്രപ്രദർശനവും നടക്കും. കഥകിന്റെ നൃത്ത ചുവടുകളാൽ മുഖരിതമാണ് ഈ കെട്ടിടവും ഇവിടെ നൃത്തം ചെയ്യുന്ന ഈ കുരുന്നുകളുടെ മനസ്സും. അത് പകർന്നു നൽകുന്നതാകട്ടെ ഉത്തരേന്ത്യൻ കഥയിലെ ഇതിഹാസ നായകൻ ബിർജു മഹാരാജിന്റെ വംശപരമ്പരയിൽപ്പെട്ടവരും. ആശംസിക്കാം ഇവരുടെ ഈ ഉദ്യമത്തിന് എല്ലാവിധ ഭാവുകങ്ങളും. കൊച്ചിയിൽ നിന്നും ശരത്ചന്ദ്രനൊപ്പം അമൽ സുരേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.